കുട്ടികളുടെ ഭാരവും ഉയരവും അളക്കുന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കുട്ടിയുടെ ഭാരം സാൽട്ടർ സ്കെയിൽ ഉപയോഗിച്ച് എങ്ങനെ അളക്കാം, ഡിജിറ്റൽ സ്കെയിൽ, അവന്റെ നീളം അല്ലെങ്കിൽ ഉയരം അളക്കാൻ നമ്മൾ പഠിക്കും, പോഷക നിലവാരം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും പതിവായി ഉപയോഗിക്കുന്ന രീതിയാണ് ആന്ത്രോപോമെട്രി. ഉയരം, ഭാരം, ചുറ്റളവ് മുതലായവ ആന്ത്രോപോമെട്രിക് അളവുകളിൽ ഉൾപ്പെടുന്നു. ഒരു സാൽട്ടർ സ്കെയിൽ ഉപയോഗിച്ച് ഭാരം എങ്ങനെ അളക്കാമെന്ന് നമുക്ക് പഠിക്കാം. സാൽട്ടർ സ്കെയിൽ ഒരു സ്പ്രിംഗ് ഹാംഗിംഗ് സ്കെയിലാണ്. ഇതിന് 25 കിലോ വരെ ഭാരം നോക്കാം. ഭാരം അളക്കാൻ നിങ്ങൾക്ക് പാൻസ് അല്ലെങ്കിൽ ബക്കറ്റ് ആവശ്യമാണ്. ഈ ട്യൂട്ടോറിയലിൽ ഞങ്ങൾ അളക്കുന്ന പാൻസ് ഉപയോഗിക്കും. കുഞ്ഞിനെ തൂക്കുന്നതിന് മുൻപ് പാൻസ് സ്കെയിലിൽ പിടിപ്പിക്കുക. സ്കെയിൽ 0 ക്രമീകരിക്കുക. തുടർന്ന് പാൻസ് സ്കെയിലിൽ നിന്ന് നീക്കം ചെയ്യുക. കുഞ്ഞിന്റെ വസ്ത്രം മാറ്റുക. വസ്ത്രമില്ലാതെ കുഞ്ഞിനെ തൂക്കി നോക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാൻറിന്റെ കാലുകളുടെ തുറന്ന ഭാഗത്തേക്ക് കൈവയ്ക്കുക. കുഞ്ഞിന്റെ കാലുകൾ പിടിച്ച് കുഞ്ഞിനെ പാൻറിൽ വയ്ക്കുക. കുഞ്ഞിനെ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇപ്പോൾ പാൻറിനെ സ്കെയിലിൽ ഘടിപ്പിക്കുക. കുഞ്ഞ് ഒന്നും തൊടുന്നില്ലെന്ന് ഉറപ്പാക്കുക. സ്കെയിലോ കുഞ്ഞിനെയോ തൊടരുത്. സ്കെയിലിന് മുന്നിൽ നിൽക്കുക. അങ്ങനെ പോയിന്റർ നിങ്ങളുടെ കണ്ണിന്റെ ലെവലിൽ ആയിരിക്കും. കുട്ടി നീങ്ങുന്നതുവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഭാരം കാണിക്കുമ്പോൾ സൂചി നീങ്ങും. കുട്ടി ശരിക്കു നിൽക്കുമ്പോൾ സ്കെയിലിലെ ഭാരം വായിക്കുക. അടുത്തുള്ള 100 മാർക്ക് വരെ ഇത് നോക്കുക. ഭാരം ഉടനടി എഴുതാൻ നിങ്ങൾ അത് മറക്കരുത്. ഭാരം ഉപയോഗിച്ച് എല്ലാ ദിവസവും സ്കെയിൽ പരിശോധിക്കണം. ഭാരം അളക്കുന്നതിന് മുൻപ് സ്കെയിൽ 0 ക്രമീകരിക്കാൻ മറക്കരുത്. അടുത്തതായി ഒരു കുഞ്ഞിന്റെ ഭാരം ഡിജിറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് എങ്ങനെ അളക്കാമെന്ന് പഠിക്കാം. ട്രൈ വൃത്തിയാക്കുക. വെയിങ് സ്കെയിൽ പരന്നതും സ്ഥിരതയുള്ളതുമായ ഉപരിതലത്തിൽ വയ്ക്കുക. പവർ പ്ലഗ് ബന്ധിപ്പിക്കുക. സ്കെയിൽ ബാറ്ററികളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാറ്ററികൾ ഇടുക. അത് ഓണാക്കുക. ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കുറച്ച് നമ്പർ കാണിക്കും. നോബ് ക്രമീകരിച്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ 0 ക്രമീകരിക്കുക. ചില വെയിങ് സ്കെയിലിന് 0 ഡിസ്പ്ലേ ഉണ്ട്. ട്രേയിൽ വൃത്തിയുള്ള ഉണങ്ങിയ ഒരു തൂവാല അല്ലെങ്കിൽ പേപ്പർ സ്ഥാപിക്കുക. ഇത് കുഞ്ഞിന്റെ ശരീര താപനിലയെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് അണുബാധയുടെ കൈമാറ്റത്തെ തടയും. കുഞ്ഞിന്റെ വസ്ത്രം മാറ്റുക. ട്രേയുടെ നടുവിൽ കുഞ്ഞിനെ തൂവാലയിൽ വയ്ക്കുക. ഡിജിറ്റൽ ഡിസ്പ്ലേയിലെ റീഡിംഗ് ശ്രദ്ധിക്കുക. ഇത് എഴുതിയെടുക്കുക. ഉപയോഗത്തിന് ശേഷം മെഷീൻ ഓഫ് ചെയ്യുക. ഓരോ കുഞ്ഞിനും പ്രത്യേക വൃത്തിയുള്ള ഉണങ്ങിയ തൂവാല ഉപയോഗിക്കാൻ ഓർമ്മിക്കുക. എല്ലാ ആഴ്ചയും സ്റ്റാൻഡേർഡ് ഭാരം ഉപയോഗിച്ച് വെയിങ് സ്കെയിലിന്റെ കൃത്യത പരിശോധിക്കുക. വെയിങ് സ്കെയിൽ നിങ്ങളുടെ കൈകൊണ്ട് അമർത്തരുത്. ഇത് യന്ത്രത്തിന് കേടുവരുത്തും. അടുത്തതായി ഒരു ഫാമിലി ഡിജിറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് ഭാരം എങ്ങനെ അളക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്കെയിലുകൾക്ക് വേഗത, എളുപ്പം, കൃത്യത എന്നിവയുണ്ട്. കുട്ടികളെ തൂക്കി നോക്കുന്നതിനായി 2 വ്യത്യസ്ത വഴികളിലൂടെ ഫാമിലി ഡിജിറ്റൽ സ്കെയിലുകൾ ഉപയോഗിക്കാം.
എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന കുട്ടികൾ സ്കെയിലിൽ നിൽക്കുന്നതിലൂടെ ഭാരം നോക്കാം. മറ്റു കുട്ടികളെ മുതിർന്നവരുടെ കയ്യിൽ വെച്ച് തൂക്കി നോക്കാം. ഇതിനെ ഡബിൾ വെയിങ് എന്ന് വിളിക്കുന്നു. കുട്ടിയെ തൂക്കി നോക്കാൻ പരുക്കനായ പരന്ന ഉപരിതലത്തിൽ സ്കെയിൽ വയ്ക്കുക. നിങ്ങൾ കുട്ടിയെ തൂക്കുകയാണെങ്കിൽ ഒരു മരത്തിന്റെ ബോർഡ് ഉപയോഗിക്കാം. കുട്ടിയുടെ അമ്മയ്ക്കോ പരിചാരികയ്ക്കോ രീതി വിശദീകരിക്കുക. സാധ്യമെങ്കിൽ കുട്ടിയുടെ വസ്ത്രങ്ങൾ അഴിക്കുക. സ്കെയിൽ ഓണാക്കുക. കുട്ടിയോട് സ്കെയിലിൽ നിൽക്കാൻ പറയുക. കുട്ടിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അമ്മയോട് ചോദിക്കുകയോ പരിചാരികയോടോ ചോദിക്കുക. മുതിർന്നവരുടെ ഭാരം നോക്കിയ ശേഷം പുനഃസജ്ജമാക്കൽ ബട്ടൺ അമർത്തുക. കുട്ടിയുടെ ഭാരം നോക്കാൻ കുട്ടിയെ നൽകുന്നതിന് മുൻപ് പൂജ്യം പ്രത്യക്ഷപ്പെടണം. പ്രദർശിപ്പിച്ച ഭാരം കുട്ടിയുടെ ഭാരം ആയിരിക്കും. ഭാരം ഉടനടി എഴുതാൻ നിങ്ങൾ മറക്കരുത്. ശ്രദ്ധയോടെ സ്കെയിൽ കൈകാര്യം ചെയ്യുക. അധിക ഈർപ്പം അല്ലെങ്കിൽ അധിക ചൂടില്ലാതെ സ്കെയിൽ പരിരക്ഷിക്കുക. അടുത്തതായി ഒരു കുട്ടിയുടെ നീളം അല്ലെങ്കിൽ ഉയരം എങ്ങനെ അളക്കാമെന്ന് പഠിക്കാം. 87 സെന്റിമീറ്ററിൽ കുറവായ കുട്ടികളുടെ നീളം നോക്കാൻ ഉപയോഗിക്കുന്നു. 2 വയസ്സിന് താഴെയുള്ളവർ 87 സെന്റിമീറ്ററിലോ 2 വയസ്സിന് മുകളിലോ ഉള്ള കുട്ടികൾക്ക് ഉയരം ഉപയോഗിക്കുന്നു. നീളത്തിനോ ഉയരമോ അളവെടുക്കാൻ ഉയരമുള്ള ബോർഡ് ആവശ്യമാണ്. അളക്കലിന് നിങ്ങൾക്ക് 2 ആളുകളെ ആവശ്യമാണ്. അളക്കുന്നതിന് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. നിങ്ങൾ കുട്ടിയുടെ ഷൂസും സോക്സും എടുക്കണം. കുട്ടിയുടെ തല മൂടുന്ന എന്തും നീക്കം ചെയ്യുക. നീളം നോക്കാൻ ഹൈറ്റ് ബോർഡ് നിലത്ത് വയ്ക്കുക. കുട്ടിയെ ബോർഡിൽ വയ്ക്കുക. കുട്ടിയുടെ തല ഫിക്സ് ചെയ്ത ബോർഡിന്റെ അറ്റത്ത് സ്പർശിക്കണം. കുട്ടിയുടെ പാദം ചലിക്കുന്ന ഭാഗത്തേക്ക് ആയിരിക്കണം. ഒരു വ്യക്തി ബോർഡിന് പിന്നിൽ മുട്ടുകുത്തി നിൽക്കണം. അവൾ കുട്ടിയുടെ ചെവിയിൽ കൈവയ്ക്കണം. അവൾ കുട്ടിയുടെ തല കൈകൊണ്ട് മുറുക്കി പിടിക്കണം. ഈ സ്ഥാനത്ത് കുട്ടി നേരെ നിൽക്കണം. കുട്ടിയുടെ തലയുടെ മുകൾ ഭാഗം ഫിക്സ് ചെയ്ത ബോർഡിൽ സ്പർശിക്കണം. ഇപ്പോൾ 2-ാമത്തെ വ്യക്തി ശരിയായി നിൽക്കണം. അവൻ ഫുട് പീസിന് അടുത്ത് മുട്ടുകുത്തിയിരിക്കണം. കുട്ടിയുടെ കാലുകൾ നേരെയാക്കണം. ഒരു കൈകൊണ്ട് കുട്ടിയുടെ കാൽമുട്ടുകൾ ബോർഡിൽ മുറുക്കി പിടിക്കണം. മറുവശത്ത് അവൻ ഫുട് പീസ് നീക്കണം. കുട്ടിയുടെ കുതികാൽ തൊടുന്നവരെ അവൻ അത് ചലിപ്പിക്കണം. അവൻ ഫുട് പീസ് ചരിക്കരുത്. കുട്ടിയുടെ ഉയരം ബോർഡിൽ പൂർണ്ണമായും കാണണം. ഫുട് പീസ് കൈവശമുള്ള വ്യക്തി കുട്ടിയുടെ നീളം വായിക്കണം. വായിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അളക്കുന്ന ടേപ്പിന് മുകളിലായിരിക്കണം. ദൈർഘ്യം 1 mm കൃത്യത വരെ വായിക്കാൻ കഴിയും. അവൻ ഉടനടി നീളമെഴുതണം. ഇപ്പോൾ കുട്ടിയുടെ ഉയരം എങ്ങനെ അളക്കാമെന്ന് പഠിക്കാം. ഉയരം അളക്കുന്നതിന് ഹൈറ്റ് ബോർഡ് നേരെയാക്കുക. ബോർഡ് നിലത്ത് ശരിക്ക് വെച്ചെന്ന് ഉറപ്പാക്കുക. ചലിക്കുന്ന ഹെഡ് പീസ് ഏറ്റവും മുകളിൽ ആയിരിക്കണം. ബോർഡിന്റെ പിൻഭാഗം ഒരു പരന്ന മതിലിൽ വയ്ക്കുക.
കുട്ടിയുടെ പാദരക്ഷകൾ നീക്കം ചെയ്യുക. ഈ ബോർഡിന്റെ മധ്യഭാഗത്ത് നിൽക്കാൻ കുട്ടിയോട് പറയുക. കുട്ടിയുടെ കുതികാൽ ബോർഡിനെതിരെ അമർത്തണം. കുട്ടിയുടെ കാൽമുട്ടുകൾ നേരെയായിരിക്കണം. കുട്ടിയുടെ തോളും തലയും ബോർഡിനെതിരെ ആയിരിക്കണം. കുട്ടിയുടെ കൈകൾ വശങ്ങളിൽ ആയിരിക്കണം. കുട്ടി നേരെ മുന്നോട്ട് നോക്കണം. ആദ്യത്തെ വ്യക്തി ബോർഡിന്റെ വശത്ത് മുട്ടുകുത്തിയിരിക്കണം. അവളുടെ ഇടത് കൈ കുട്ടിയുടെ കാൽമുട്ടിൽ ആയിരിക്കും. അവൾ കുട്ടിയുടെ കാൽമുട്ടുകൾ ഒരുമിച്ച് വയ്ക്കാൻ നോക്കണം. അവളുടെ വലത് കൈ കുട്ടിയുടെ താഴത്തെ കാലുകളുടെ മുൻഭാഗത്ത് ആയിരിക്കണം. രണ്ടാമത്തെ വ്യക്തി മുട്ടുകുത്തി ബോർഡിന് മുന്നിൽ ഇരിക്കണം. കുട്ടിയുടെ തലയ്ക്കെതിരെ അമർത്തുന്നതുവരെ അയാൾ തല ചലിപ്പിക്കരുത്. ഒരു കൈകൊണ്ട് അദ്ദേഹം തലപ്പാദ ഹെഡ്പീസ് പിടിക്കണം. മറുവശത്ത് അയാൾ കുട്ടിയുടെ താടിയിൽ പിടിക്കണം. ഇപ്പോൾ അദ്ദേഹം ഉയരം വായിക്കണം. വായിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അളക്കുന്ന ടേപ്പിന് മുന്നിൽ നേരെയാകണം. അദ്ദേഹത്തിന് 1 mm വരെ കൃത്യമായി ഉയരമളക്കാൻ കഴിയും. അവൻ ഉടനടി ഉയരമെഴുതണം. ഈ അളവുകളുടെ വിശദമായ വ്യാഖ്യാനം മറ്റ് ട്യൂട്ടോറിയലുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.